എല്ലാവർക്കും നമസ്കാരം കേട്ടോ. വിഷ്ണുവാണ് സിസ്റ്റമാറ്റിക് ഫ്ലോറിങ് ഐഡിയാസിനെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ തന്നെ പ്രീമിയം ക്വാളിറ്റി ടൈൽസിൻ്റെ കമ്പനിയായ നെക്സിയോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു എക്സ്പീരിയൻസ് സെൻ്ററിൻ്റെ വർക്കായിട്ടാണ് നമ്മൾ ഇന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ഒന്നോ രണ്ടോ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് വരേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ എടപ്പള്ളിയിലാണ്, നമ്മുടെ ഒബ്രോ മാളിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആണ് ഈ മെഹ്റാബ് മെന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. അതിൻ്റെ മുകളിൽ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ എക്സ്പീരിയൻസ് സെൻറ്റർ വരുന്നത്. അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഫ്ലോറിൽ നമുക്കൊരു 8 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ അത് 4 സെൻറ്റിമീറ്ററിന് കോൺക്രീറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ സ്ക്രീഡ് ചെയ്യണത് ടോപ്പ് സം വെച്ചിട്ടുള്ള ഡ്രൈ സ്ക്രീഡാണ് ചെയ്യണേ. അപ്പോൾ ഡ്രൈ സ്ക്രീഡ് ചെയ്യണം. അപ്പോൾ ഈ ഇത് നെക്സിയോൺകാർ നമുക്ക് ടൈല് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അവർ പറഞ്ഞു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എം സാൻഡോ പി സാൻഡോ സിമെൻറ്റോ അതുപോലെ തന്നെ ഗമ്മുകൾ ടോപ്പ് സമ്മ് ഇതെല്ലാം നിങ്ങൾ തന്നെ പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മളിത് കോൺട്രാക്ട് ചെയ്തേക്കണേ. കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ആകെ നെക്സിയോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യണത് അവരുടെ ടൈൽസ് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാഷ്റൂമുണ്ട്, ഒരു കിച്ചണുണ്ട്, അതുപോലെ തന്നെ ഒരു ഓഫീസ് റൂമുണ്ട്. പിന്നെ ഈ 2400 സ്ക്വയർ ഫീറ്റിനടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ്. അപ്പോൾ വേൾഡിലെ തന്നെ പ്രീമിയം ക്വാളിറ്റി ടൈലാണ് ഈ നെക്സിയോൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് കേരളത്തിലെ ഫസ്റ്റത്തെ ഈ എക്സ്പീരിയൻസ് സെൻ്ററാണ് ഇത് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു 6 സെൻറ്റിമീറ്ററിലാണ് കോൺക്രീറ്റ് ചെയ്യണത്. കോൺക്രീറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ്, 1:4:8 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്പീഡിന് ഉപയോഗിക്കുന്നത് ഡ്രൈ സിമെൻറ്റ് ടോപ്പ് സെം എന്ന് പറഞ്ഞ മെപ്പായുടെ തന്നെ ടോപ്പ് സെം എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈ സിമെൻറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് 6:1 നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്പീഡിന്. 1:6 ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്രീഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ടോപ്പ് സെമ്മിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സ്ക്രീഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ടോപ്പ് സെമ്മ ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ പുട്ടുകൂടി പരുവത്തിലായിരിക്കണം മിക്സ് ഉണ്ടാവുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ബിഗ് സൈസിൽ നമ്മൾ ഇട്ട് കൂട്ടാതെ ഒരു 6:1 എന്നുള്ള റേഷ്യയിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്യണതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. അപ്പോൾ നമുക്ക് നല്ലവണ്ണം മിക്സായി കിട്ടും. ഒരു 4-5 പ്രാവശ്യം മിക്സ് ചെയ്യുക വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ്, 2-3 പ്രാവശ്യം മിക്സ് ചെയ്യുക വെള്ളം ഒഴിച്ചതിന് ശേഷം, 1-2 പ്രാവശ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പക്കയായിട്ട് മിക്സിങ് കിട്ടും. അപ്പോൾ ആ സ്പീഡിന് അതിൻ്റെ സ്ട്രെങ്ത്ത് കൂടുകിട്ടും. അപ്പോൾ ടോപ്പ് സെമ്മിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് 24 hours തന്നെ ഇത് 8 MPa സ്ട്രെങ്ത്തിലേക്ക് എത്തുമെന്ന് പറയണേ. അതുപോലെ തന്നെ 3 ദിവസം കഴിഞ്ഞാൽ 24 MPa സ്ട്രെങ്ത്, അതായത് ഒരു കോൺക്രീറ്റിൻ്റെ സെയിം സ്ട്രെങ്ത് നമുക്ക് ഈ സ്ക്രീഡിന് കിട്ടും. അപ്പോൾ നെക്സോണിൻ്റെ എക്സ്പീരിയൻസ് സെൻറ്റർ എന്ന് പറയുമ്പോൾ മറ്റുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലയൻസിന് വന്ന് നമ്മളെ നേരിട്ട് ആ ടൈൽസിനെ എക്സ്പീരിയൻസ് ചെയ്യാനും അല്ലെങ്കിൽ ആ ടൈല് ലേ ചെയ്ത സ്ഥലത്തിൻ്റെ ഒരു ഫീല് മനസ്സിലാക്കാനും വേണ്ടിയാണ് എക്സ്പീരിയൻസ് സെൻറ്റർ. അപ്പോൾ അത്രയും പ്രീമിയം ക്വാളിറ്റി ടൈലാകുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തത്തിലൊരു കൂടുതലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മൾ വർക്കിലും കാണിക്കണം. അപ്പോൾ അത്രയും നീറ്റായിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ 2 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ സ്ക്രീഡ് കൊടുക്കണേ. സ്ക്രീഡ് കൊടുക്കുമ്പോൾ കോൺക്രീറ്റിൻ്റെ അടിയിൽ നമ്മൾ ഗ്രൗട്ട് ഫുള്ള് ഗ്രൗട്ട് ഒഴിക്കണം. നെക്സിയോൺ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യണത് പ്രീമിയം ആർക്കിടെക്ട്സ്, പ്രീമിയം വർക്ക് ചെയ്യുന്ന ആർക്കിടെക്ട്സുകളും അതുപോലെ തന്നെ എൻജിനീയേഴ്സുമാണ് ഏറ്റവും കൂടുതൽ നെക്സിയോൺ ചൂസ് ചെയ്യണത്. നെക്സിയോൺ അത്രയും പ്രീമിയം, അത്രയും ബ്രാൻഡ് ടൈലാണ്, അത്രയും നല്ല ഫിനിഷിങ്ങും അവരുടെ ഡിസൈൻസ് ആയാലും അവരുടെ ടൈലായാലും ഒക്കെ നല്ല യുണീക്കായിട്ടുള്ള ഡിസൈൻസും നല്ല ക്വാളിറ്റിയും കിട്ടുന്ന ടൈലാണ് നെക്സിയോൺ. അതുകൊണ്ടാണ് പ്രീമിയം ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കൂടുതലും നെക്സിയോൺ ഉപയോഗിക്കാൻ കാരണം. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലോറിൽ നമ്മൾ ലേ ചെയ്യണത് 8x4 നെക്സിയോണിൻ്റെ 9mm തിക്നെസ് ഉള്ള ടൈലാണ്. അതുപോലെ തന്നെ വാഷ്റൂമിലും കിച്ചണിലും നമുക്ക് ടൈൽ ചെയ്യാണ്ട്, വാഷ്റൂമിലും കിച്ചണിലും നമ്മൾ 160x80 ടൈൽസാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ടൈല് ലേ ചെയ്യണത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ രീതിയിലാണ് ടൈല് എങ്ങനെയൊക്കെയാണ് ലേ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഈ നെക്സോണിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതേ രീതിയിലായിരിക്കും നമ്മൾ ലേ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്തത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുടെയും സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ ഒരിക്കൽ കൂടി പറയണു, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.